ഇന്ത്യ അലയൻസിൽ ബീഹാറിലെ 40 സീറ്റുകളിൽ എത്ര സീറ്റുകളിലാണ് ഓരോ പാർട്ടിയും മത്സരിക്കാൻ പോകുന്നതെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും ചേർന്നാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ആകെ 40 സീറ്റാണ് ബീഹാറിൽ ലോക്സഭയിലേക്കുള്ളത്. നിതീഷ് കുമാറും തേജസ്വി യാദവും ചേർന്ന് നടത്തിയ സംയുക്തമായ ഈ പത്രപ്രസ്താവനയിൽ പറയുന്നത് ജെ ഡി യുവും ആർ ജെ ഡിയും 16 സീറ്റുകളിൽ വീതം മത്സരിക്കും. കോൺഗ്രസിന് 5 സീറ്റ്, ഇടതുകക്ഷികൾക്ക് 3 സീറ്റ്. ഈ ഫോർമുലയാണ് ഇന്ത്യ അലയൻസിന്റെ സീറ്റ് വിഭജനത്തിന് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 10 സീറ്റായിരുന്നു കോൺഗ്രസ് ബീഹാറിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ 10 സീറ്റുകൾ ലഭിക്കാനുള്ള ശക്തി കോൺഗ്രസിനില്ല എന്നാണ് നിതീഷും തേജസ്വിയും അവകാശപ്പെടുന്നത്. അവസാനം പരമാവധി 5 അല്ലെങ്കിൽ 6 സീറ്റുകൾ കൊണ്ട് കോൺഗ്രസിന് തൃപ്തിപ്പെടേണ്ടി വരും. ഇങ്ങനെ എല്ലാവരും ചേർന്ന് ഒറ്റ മുന്നണിയായി ഒറ്റക്കെട്ടായി മത്സരിച്ചാൽ ബീഹാറിലെ 40 സീറ്റുകളിൽ ബഹുഭൂരിപക്ഷം, ഒരുപക്ഷെ 30-35 സീറ്റുകൾ ഈ സഖ്യത്തിന് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ പ്രാവശ്യം 40 39 സീറ്റുകൾ എൻ ഡി എ മുന്നണിയായിരുന്നു നേടിയത്. അവിടെ എൻ ഡി എക്ക് കാര്യമായ സീറ്റുകളുടെ കുറവ് വരുന്നത് കേന്ദ്രഭരണം നിലനിർത്താനുള്ള ബി ജെ പിയുടെ വലിയ ആഗ്രഹങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകും. ബീഹാറിലെ ഈ സീറ്റ് ഷെയറിംഗ് ഫോർമുലയെ കുറിച്ചും ഒറ്റക്കെട്ടായി ഇന്ത്യ അലയൻസായി മത്സരിച്ചാൽ ഇവർക്ക് വൻ വിജയം നേടാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താങ്ക് യു.